ഇവിടുത്തെ പ്രധാന ഐറ്റം തലക്കറിയാണ് അല്ലേ? ഇത് എന്ത് മീനാണ് ചേട്ടാ? കേര, കേരയുടെ തലക്കറി, പിന്നെ കണമ്പ്, കണമ്പ്, കണമ്പ് തേങ്ങാപ്പാൽ കറി. രുചി അടിപൊളിയാണ്. ഞങ്ങൾ കക്കയും തലക്കറിയും ഒരു പോർക്കും താറാവ് വാങ്ങിച്ചേ, എല്ലാം അടിപൊളിയായിരുന്നു. ഇതാണല്ലോ റേറ്റ് തന്നെ കണ്ടില്ലേ? ഇതിൽ കിച്ചണിൽ പോകാൻ ഐ ലൈക്ക് ദാറ്റ് സ്പിറ്റ് ക്രാബ്, ബീഫ് കറി ഉണ്ട്, വാത്തുണ്ട്, സൂപ്പർ. ചെറായി ബീച്ചിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിലെ ആ വിഭവങ്ങളൊക്കെ, വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആ വിഭവങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ചെറായി ബീച്ചിൽ തന്നെ ആ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന റെസ്റ്റോറൻ്റാണ്. നമുക്ക് നേരെ ആ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോവാം. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇവിടെ പേര് ഷാപ്പ് കറികൾ എന്നാണ്. ഷാപ്പിലെ കറികളാണ്. എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല സീനറിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. തൊട്ടപ്പുറം തന്നെ കടൽ തിരമാലയൊക്കെ ഉണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രധാന ഐറ്റം തലക്കറിയാണല്ലേ? ഇത് എന്ത് മീനാണ് ചേട്ടാ? കേര, കേരയുടെ തലക്കറി, പിന്നെ കണമ്പ്, കണമ്പ്, കണമ്പ് തേങ്ങാപ്പാൽ ഇട്ട കറി, കണമ്പ് കറി കേട്ടോ, കണമ്പ്, പിന്നെ ബീഫിന്റെ ഐറ്റം, ബീഫ് റോസ്റ്റ്, കക്ക ഫ്രൈ, പിന്നെ ഡക്ക് റോസ്റ്റ്, പിന്നെ ക്രാബ് ഉണ്ട്, ക്രാബ് റോസ്റ്റ്, പിന്നെ കൂന്തൽ ഫ്രൈ, പിന്നെ കപ്പ, പിന്നെ നമ്മുടെ സാധാ മീൽസ്, പിന്നെ ബിരിയാണി. ഇതിന്റെ ഓണർ നിബു എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ താറാവ് റോസ്റ്റ് ഉണ്ട്. മോർണിംഗ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് താറാവ്, അപ്പം താറാവ്, പിന്നെ മീൽസിന്, പിന്നെ മീൽസ് ഐറ്റം ഉണ്ട്, പിന്നെ സീ ഫുഡുകളെല്ലാം ഉണ്ട്. ഞണ്ട്, ചെമ്മീന്, കൂന്തൽ, കക്ക, പിന്നെ പൊള്ളിച്ചത്, മീൻ പൊള്ളിച്ചത്, ബീഫ് റോസ്റ്റ്. പ്രൈസ് മീഡിയം റേറ്റ് ആണ്, നമ്മുടെ സാധാ റേറ്റ്, നോർമൽ, അത്യാവശ്യം സാധാ ഹോട്ടലിലെ റേറ്റ് തന്നെ, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. ഫാമിലി ആയിട്ട് തന്നെ, ഫാമിലി ആയിട്ടാണ് കൂടുതൽ ഇവിടെ കഴിക്കുന്നത്. കൊല്ലത്തെ കള്ളുകൂടി ഉണ്ട്, കള്ള് ഷാപ്പുകൂടി വിത്ത് റെസ്റ്റോറൻ്റ് ആണ്. കള്ളും ഉണ്ട്, ഉണ്ട്. അതുകൊണ്ടാണ് ഷാപ്പിലെ കറികൾ എന്നുള്ള പേര്. കറികൾ എന്നുള്ള പേര് കഴിഞ്ഞു. ഹായ് നമസ്കാരം. ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ രുചി? എല്ലാം കാലിയേ, അടിപൊളിയായിരുന്നു. ഇനി ഇവിടെ തന്നെ വരാൻ പറ്റത്തില്ല, ചെറിയ വരുമ്പോൾ ഇവിടെ തന്നെ വരും. നല്ല ഫുഡാണ്, അതുപോലെ ക്വാളിറ്റി ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് തലക്കറി. പേര് അപ്പു. എവിടെ വീട്? വീട് ഇടുക്കി കട്ടപ്പന. പുറത്തുനിന്നുള്ള എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. പുറത്തുനിന്നുള്ളൊരു ചേട്ടനുണ്ട്, നമുക്ക് പുള്ളിനോടും കൂടി ആ ഒരു അഭിപ്രായങ്ങളൊന്ന് ചോദിക്കാം. എബിൻ, എബിനേസർ, തമിഴ്നാട്, കോയമ്പത്തൂർ. സൂപ്പർ. ഇതാണ് ഫസ്റ്റ് ടൈം, ആക്ച്വലി ഇപ്പം വന്നോ. ജസ്റ്റ് ഇതിൽ കിച്ചണിൽ പോകാൻ ഐ ലൈക്ക് ദാറ്റ് സ്പിറ്റ് ക്രാബ്, ബീഫ് കറി ഉണ്ട്, വാത്തുണ്ട്, സൂപ്പർ. അപ്പം എനിക്ക് ഇന്ന ഒരു ത്രീ ഡേയ്സ് ഇങ്ങനെ തന്നെ. സോ ലഞ്ച് ഇല്ലാട്ടി ഡിന്നർ തിരുപ്പി ട്രൈ പണി പാത്തലാണ് ഒരു പ്ലാൻ. ഡെയിലി ഓരോ ഡിഷ്, ദാറ്റ് ഇസ് മൈ പ്ലാൻ. വെൽക്കം. ഇവിടെ പൊറോട്ട നന്നായിട്ടുണ്ട്. ബീഫ്, ബീഫ് എന്താ, ബീഫ് റോസ്റ്റ്, ബീഫ് റോസ്റ്റ് അരുമേ സൂപ്പറാ ഇരിക്കു. അതുപോലെ കല്ല് அப்படியே பாருங்க பீச். இதுக்கு மேல என்ன வேணும்? வல்லிய ஸ்தலம். ஓகே, வல்லிய ஸ்தலமான ரொம்ப நன்றி. ഇതാണ് ഷാപ്പിലെ കറികളുടെ ആ കടലിനോട് ചേർന്ന് നടക്കുന്ന ഭാഗം. നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു അന്തരീക്ഷമാണ്. വളരെ ശാന്തമായിട്ടിരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. തൊട്ട് നേരെ ചേർന്ന് തന്നെയാണ് ബീച്ച്. നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനും അതിൽ കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം തൊട്ടടുത്ത് തന്നെയാണ്. സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അവർ പരിചയപ്പെടുത്തരാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. തലക്കറിയും അതുപോലെ ഡക്ക് ഫ്രൈ,
ചെമ്മീൻ, അതുപോലെ ക്രാബ്, കൂന്തൽ ഫ്രൈ എല്ലാം ഉണ്ട്. കപ്പ, കക്കയുണ്ട്. അങ്ങനെ പിന്നെ ഉള്ളത് പൊറോട്ട, വെള്ളയപ്പം, പിന്നെ മീൽസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പം നമുക്കിവിടെ സീ ഫുഡാണ് കൂടുതലും പോകുന്നത്. ഇപ്പം തലക്കറി, ഇന്ന് സൺഡേ, സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ തേങ്ങ അരച്ചവരുണ്ട്. കണമ്പ്, കാളാഞ്ചി, അങ്ങനെ കുറെ കളികളുണ്ട്. ഇത് കണമ്പ്, അത് തേങ്ങ അരച്ച കറിയാണ്. അത് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടാണ്. പിള്ളേരെ കൂട്ടി വരുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു വലിയൊരു ഇല്ലാതെ കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ എന്താണ് കപ്പ, കപ്പ തലക്കറി, നമ്മുടെ താറാവുണ്ട്, നാടൻ താറാവാണ്, അത് നാടൻ താറാവാണ്. പിന്നെ പോർക്കുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ഞണ്ട്, മീൽസും ഉണ്ട്. പിന്നെ ചൈനീസ് ഐറ്റങ്ങളെല്ലാം ഉണ്ട്. ചൈനീസ് വേണമെങ്കിൽ ചൈനീസ് ആവശ്യമുള്ളവർക്ക് ചൈനീസ് സമ്മതിച്ചുള്ളൂ. ഷാപ്പിലെ കറി അവിടെ വരുന്നവർക്ക് നല്ലൊരു പാർക്കിംഗ് ഏരിയയും കൂടിയുണ്ട്. റോഡിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പാർക്കിംഗ് ഏരിയയിലേക്കും പോവാം. നല്ല ഭംഗിയുള്ളൊരു പാർക്കിംഗ് ഏരിയയാണ്. അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ നല്ലൊരു പഴമ തോന്നിക്കുന്നൊരു ഭാഗം കൂടി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ്, ആർട്ട് വർക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. താമസിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോർമെറ്ററി പോലെ എന്തെങ്കിലും പാർട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശാലമായൊരു ഹോളാണ് ഇതിൻ്റെ ഉള്ളിൽ. എന്ത് ഫങ്ഷൻ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഷാപ്പിലെ കറികളിൽ ആ ഭാഗത്ത് ചെറായി ബീച്ചിലേക്കൊക്കെ വരുന്നവർ ഈ സൗകര്യം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. ഷാപ്പിലെ കറികളിലെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ട് വർക്ക് ഉണ്ട്. അരിസ്റ്റോ സുരേഷ്, നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അരിസ്റ്റോ സുരേഷിന്റെ ഒരു പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അസലായിട്ട് വരച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണ് അത്. ബീച്ചിൽ നമുക്കൊരു ഷാപ്പ്, ബീച്ചിൽ ആ പടം ഒരു ഷാപ്പേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. നല്ല ഷാപ്പായിട്ട്, അതാണ് ഒരു പ്രത്യേകത. ചെറായി ബീച്ചിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. എല്ലാവരും ഈ ചാനൽ കാണുന്ന, ആർക്കി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് കാണുന്ന എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണാനായിട്ട് സാധിക്കും. രുചികൾ തേടിയുള്ള യാത്രയിൽ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും കാണാം.